ട്രാവൽ വ്യൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ജയന്തി റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധിക്കുള്ളിലാണ്. എൻ്റെ കൂടെ ഉള്ളത് പ്രദീപേട്ടനാണ്, അറിയാലോ എല്ലാവർക്കും. ഞങ്ങൾ ഇവിടെ നിൽക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നാളെ ഈ വീടിൻ്റെ പാല് കാച്ചാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ അത് ഭയങ്കര വലിയ സംഭവമാണോ? അതെ, അതൊരു വലിയ സംഭവം തന്നെയാണ്. ഈ വീടിരിക്കുന്ന ഭാഗത്ത് നേരത്തെ മറ്റൊരു വീടുണ്ടായിരുന്നു. നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോവാം. ഇതായിരുന്നു ലളിതാമ്മയുടെ ആ പഴയ വീട്. ഇളകിയ തറയിലും ചോർന്നൊലിക്കുന്ന കൂരയുടെ അടിയിലുമായി ആരോടും ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെയാണ് ലളിതാമ്മയും അവരുടെ മൂന്ന് മക്കളും ചെറുമകളും കഴിഞ്ഞു പോകുന്നത്. ലളിതാമ്മയുടെ ഒരു മകൾ ഊമയും മറ്റൊരു മകൾ വികലാംഗയുമാണ്. മകനാണെങ്കിലോ അസുഖം നിമിത്തം കൂലിപ്പണിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലുമാണ്. അടച്ചുറപ്പുള്ള ഒരു മുറിയോ ബാത്റൂമോ ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു. കണ്ടില്ലേ, ഇതാണ് പഴയ വീടിൻ്റെ അവസ്ഥ. ആ വീടിൻ്റെ സ്ഥാനത്താണ് ഈ വീട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച CRI പ്രസിഡൻറ്റ് ജയന്തി അനിൽകുമാറിനും അവരുടെ ഭാരവാഹികൾക്കും ഒരു പ്രത്യേക നന്ദി തന്നെ നമുക്കിപ്പം അറിയിക്കണം അല്ലേ? അതെ, അവരുടെ വളരെ വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഇങ്ങനൊരു പുതിയ വീട് ഇവിടെ വരാനുള്ള മെയിൻ കാരണം. നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ CRI പ്രസിഡന്റ് അനിൽകുമാർ, ജയന്തി അനിൽകുമാറിനെ ഒന്ന് പരിചയപ്പെടാം. അനിൽകുമാർ അല്ല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അനിയണ്ണൻ. അതെ, ജയന്തി അനിയണ്ണൻ. അനിയണ്ണനെ ഒന്ന് പരിചയപ്പെടാം. അനിയണ, ഹായ് ബ്രദർ. അപ്പോൾ അനിയണ, ഒരു വലിയ ഒരു സംരംഭമാണ് ഇപ്പം നമ്മളിവിടെ പൂർത്തീകരിച്ച്. 95% ആയിരിക്കും, കാരണം നാളെ ആകുമ്പോഴേ അത് 100% ആവത്തുള്ളൂ, പൂർണ്ണ ആവത്തുള്ളൂ. 3 മാസം കൊണ്ടല്ലേ ഇത് തീർത്തത്? ഞങ്ങള് ഈ പണി തുടങ്ങുന്നത് 3 മാസം കൊണ്ട് തീർക്കും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയിലാണ് ഞങ്ങൾ ഈ പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തത്. എന്തായാലും നമ്മുടെ കുടുംബങ്ങളുടെ അതിയായ സഹകരണം, അതായത് നമ്മുടെ പ്രതീക്ഷിച്ച ഇതിനേക്കാളും കൂടുതൽ നമ്മുടെ CRI കുടുംബങ്ങൾ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഉള്ള സഹകരണം ഉള്ളത് കൊണ്ട് നമുക്കിത് ഈ 3 മാസം കൊണ്ട് തന്നെ നമുക്ക് പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. ഇവരുടെ നേരത്തെ ഈ പറഞ്ഞ ഇവരുടെയൊക്കെ പ്രമാണത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞത് എന്നുകൊണ്ട് ഗവൺമെന്റിന്റെ ആനുകൂല്യത്തിന് ഇവർക്ക് ഈ പ്രമാണം കൊണ്ടുപോകാൻ പറ്റാതെ വന്നു. കോവിഡ് കാലത്ത് ഞങ്ങൾ ഈ വീട്ടിൽ വരികയുണ്ടായി പല പല പ്രാവശ്യം ഈ കിറ്റ് കൊടുക്കാൻ വേണ്ടി. പലവ്യഞ്ജനങ്ങളായാലും പിന്നെ മലക്കറി ആയാലും അങ്ങനെ ഇവരുടെ ആവശ്യ വസ്തുക്കളെല്ലാം ഞങ്ങൾ ഈ 9 മാസക്കാലയളവിൽ ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നു. സാധാരണ കോവിഡ് ആയതുകൊണ്ട് ഞങ്ങൾ ഒരു വീട്ടിനകത്തോട്ട് ഞങ്ങൾ കയറാറില്ല. പുറത്തു നിന്നാണ് അവർക്ക് കിറ്റ് നൽകിയിട്ട് തിരിച്ചു പോകുന്നത്. പക്ഷേ ഈ വീടിൻ്റെ അവസ്ഥ ഇത്രയും മോശമാണെന്ന് അറിയുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ് ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി തങ്കമണി അമ്മ ആണ് പറഞ്ഞത്. നിങ്ങൾ ഒരു ദിവസം പോയി ആ വീടിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അത് പ്രകാരം ഞാൻ ഒരു ദിവസം വന്ന് ഈ വീടിൻ്റെ അവസ്ഥ കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ട് ഇപ്പം നമുക്ക് ഈ ഭയങ്കരമായിട്ട് നമ്മുടെ ഈ അസോസിയേഷൻ്റെ പരിധിയിൽ ഇത്രയും മോശപ്പെട്ട ഒരു വീട്ടിൽ ഈ ഇത്രയും ഈ പറഞ്ഞ ഈ വിധവയായ ഈ ലളിതാമ്മയും അവരുടെ മൂകയായ ഒരു മകള്, വികലാംഗയായ ഒരു മകള്, പിന്നെ ഈ പറഞ്ഞ ഇവർ ഇത്രയും പേര് ഈ വീട്ടിനകത്ത് ഇതെങ്ങനെ ഇവർ താമസിക്കുന്നതെന്ന് എന്ന് കണ്ടപ്പോൾ തന്നെ നമുക്കത് വിഷമം തോന്നി. അത് ഞങ്ങൾ എന്തായാലും ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ CRI ഗ്രൂപ്പിൽ തന്നെ ഒരു മെസ്സേജ് ഞങ്ങൾ നൽകുകയും ആ മെസ്സേജ് കണ്ട് ഈ വീടിൻ്റെ അവസ്ഥയെക്കുറിച്ച് അത് ഇദ്ദേഹം തന്നെയാണ് അത് ഷൂട്ട് ചെയ്തത്. അത് ആ ഒരു ഫീൽ ഉണ്ടാവുന്ന തരത്തിൽ ജയം തന്നെയാണ് അത് ഷൂട്ട് ചെയ്ത് അത് എല്ലാവരുടെയും മനസ്സിലങ്ങ് പതിഞ്ഞു. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ആ വീഡിയോ കൂടെ ബോധ്യപ്പെട്ടു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച് 400,000 രൂപ ചിലവാക്കി ആ മേൽക്കൂര മാത്രം ഒന്ന് പണിതു കൊടുക്കാമെന്ന് വിചാരിച്ചാണ് നമ്മളത് തയ്യാറെടുത്തത്. പക്ഷേ ഈ അവസ്ഥ നമ്മുടെ കുടുംബങ്ങളെല്ലാം എല്ലാവർക്കും ബോധ്യപ്പെടുകയും അവർ കൈയഴിഞ്ഞ് അയച്ച് നമ്മളവർ സഹായിച്ചു. അതുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള ഒരു ഇത്രയും മനോഹരമായ ഒരു ഭവനം നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചത്. അതിന് ഞാൻ നന്ദി പറയേണ്ടത് എൻ്റെ കൂടെ പ്രവർത്തിച്ചു. ഇത് എൻ്റെ മാത്രം പ്രയത്നമല്ല, എൻ്റെ കൂടെ ഈ ഒരു കമ്മിറ്റി അംഗങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് ഗോവിന്ദേന്ദ്രൻ നായർ, സുരേന്ദ്രൻ നായർ, ഉത്തമൻ, ആർട്ടിസ്റ്റ് സുനിൽ, പിന്നെ തങ്കമണി അമ്മ, പിന്നെ ഈ ജയകുമാർ യശോധരൻ, പിന്നെ ഈ നമ്മുടെ രക്ഷാധികാരി ജേക്കബ് സാറ്,
നമ്മുടെ തലനാട് ചന്ദ്രശേഖരൻ നായർ, അങ്ങനെ ഒരു ഒരു വലിയ ഒരു ടീം, ലാൽജു, അങ്ങനെയുള്ള ഒരു വലിയൊരു ടീമിൻ്റെ ഒരു വർക്കാണ് നമ്മുടെ ഈ വിജയത്തിലോട്ട് നമ്മൾ ചെന്നെത്തിയത്. അതിന് ഈ എൻ്റെ ഈ സഹപ്രവർത്തകർക്കാണ് ഞാൻ നന്ദി പറയേണ്ടത്. അതുപോലെ തന്നെയാണ് എൻ്റെ കുടുംബങ്ങൾ. ഞാൻ ആ വാട്സാപ്പിൽ കണ്ടായിരുന്നു ഓരോ ദിവസവും ഇവിടെ നടക്കുന്ന വർക്കിൻ്റെ എത്ര രൂപ ചിലവായി, എത്ര രൂപ ആരൊക്കെ എന്തൊക്കെ ഡൊണേഷൻ ചെയ്തു എന്നുള്ളതൊക്കെ വിശദമായി തന്നെയാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടുകൊണ്ടിരുന്നത്. തീർച്ചയായും നമുക്ക് അവർ തരുന്ന കാശ് നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് അത് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലാതെ തന്നെ അഡീഷണൽ ആയിട്ട് ഒരുപാട് കാശ് പുറത്തുനിന്ന് എൻ്റെ പല സുഹൃത്തുക്കളും ഒരുപാട് സഹായങ്ങൾ പലതും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മുടെ ഇതിനകത്ത് ഈ കണക്കിലൊന്നും അതൊന്നും വന്നിട്ടില്ല. അത് അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവരിപ്പോൾ ഈ കട്ടളയാലും ശ്രീമാൻ ഫിലിം ആർട്ടിസ്റ്റ് ബിജു പപ്പൻ, പുള്ളിയാണ് ഇതിനകത്തുള്ള കട്ടളയും മറ്റും ഒക്കെ തന്നെ. ഏകദേശം 75,000 രൂപയോളം പുള്ളിയാണിത്. പുള്ളിയായപ്പോൾ അത് നിങ്ങൾ പരസ്യപ്പെടുത്തരുത്, നിങ്ങൾ അതിൻ്റെ ഗ്രൂപ്പിലൊന്നും ഇടേണ്ട, ഞാൻ പുറത്ത്. അതുപോലെ എൻ്റെ പല സുഹൃത്തുക്കളും, പിന്നെ നമ്മുടെ CRIയിലെ നമ്മുടെ കുടുംബാംഗമായ ജയശ്രീനിവാസ്, ശ്രീമാൻ സന്തോഷ് കുമാർ, ഷാജി എന്ന് വിളിക്കുന്ന പുള്ളി ദുബായിൽ ആണ് ബിസിനസ്, എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ ഒരു ചേട്ടനാണ്. പുള്ളിയെടുത്ത് ഞാൻ ഈ കാര്യം പറയും. പുള്ളി ആ ഇത് ആ ഈ അവസ്ഥ കണ്ടപ്പോൾ തന്നെ ആദ്യം പെട്ടെന്ന് നീ അത് അക്കൗണ്ട് നമ്പർ അയച്ചതാ എന്ന് പറഞ്ഞ് 1,00,000 രൂപ അക്കൗണ്ടിലിട്ട് വന്നു. പക്ഷേ പണി പൂർത്തിയാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഷായിച്ചേട്ടാ എന്ന് ഞാൻ പറയുകയും വീണ്ടും 30,000 രൂപ ഇദ്ദേഹം നമുക്ക് തന്ന് സഹായിക്കുകയും. അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്കിത് വളരെ ഭംഗിയായി നമുക്കിത് തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ചേന്തി അനിയൻ്റെ കൂടെ വർക്ക് ചെയ്ത, അതായത് ഇത് ഈ വീട് ബിൽഡിംഗ് പൊങ്ങാൻ വേണ്ടി ഉയരാൻ വേണ്ടി വർക്ക് ചെയ്ത ഓരോരുത്തരായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് നമ്മുടെ ചേന്തി റെസിഡൻസ് അസോസിയേഷൻ്റെ മുഖ്യ രക്ഷാധികാരി ജേക്കബ് കെ എബ്രഹാം. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, നാട്ടുകാർക്കും സുമനസുകാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ലളിതാമ്മയ്ക്കുള്ള വീട് നമ്മളെല്ലാം കൂടെ സഹകരിച്ച് പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം നടത്തിയാണ് നമ്മളിത് പൂർത്തീകരിക്കുന്നത്. എല്ലാ അസോസിയേഷൻ ഭാരവാഹികളും നാട്ടുകാരും എല്ലാവരും ആ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് കൂട്ടായിട്ട് പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതൊരു മംഗളകാര്യമായി കണക്കാക്കുന്നു. ഈ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന് നെടുന്തൂണാട്ടി എന്ന് ആദ്യമായി വന്ന നമ്മുടെ പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റ് നിർദ്ദേശപ്രകാരം ഞങ്ങളെല്ലാം ഒരു ടീം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് രാ പകൽ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ്. എന്നിട്ട് നാട്ടുകാരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം വർക്കായിട്ട് നമ്മൾ തുടങ്ങിയിരുന്നതാണ്. 3 മാസം കൊണ്ട് നമ്മളുടെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഈ വീടിന് വേണ്ടി 3 മാസമായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് കഷ്ടപ്പെട്ട് എന്തായാലും നല്ല രീതിയിൽ ആയതിൽ വലിയ സന്തോഷമുണ്ട്. മറ്റുള്ള എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ലളിതാമ്മയുടെ വീടിൻ്റെ ഒരവസ്ഥയെ പറ്റി ഞങ്ങളൊന്ന് കണ്ടു. നമ്മളെ പ്രസിഡൻ്റ് പറഞ്ഞ നിർദ്ദേശപ്രകാരം ഞങ്ങളെ കൊണ്ടാവുന്ന മാക്സിമം നല്ല രീതിയിൽ ഞങ്ങൾ വർക്ക് ചെയ്ത് കൊടുത്തു. അതാണ് എൻ്റെ അഭിപ്രായം. ഇത് ശ്രീമതി തങ്കമണി അമ്മ, അതായത് ഈ വീടിൻ്റെ പണി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ നമ്മളിൽ ഒന്ന് കൊണ്ടുവന്ന് ബോധ്യപ്പെടുത്തുന്നത് തങ്കി ചേച്ചിയാണ്. അപ്പോൾ ഈ അവസ്ഥ നമ്മളടുത്ത് പറയും. ആദ്യത്തെ നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ നമ്മുടെ ഈ പണി നടക്കുന്ന ആ സമയം തൊട്ട് ഇതുവരെ ഇതാ ഇന്ന് ഇതാ ഇപ്പോഴും ഇതാ ഈ കൂട്ടത്തിൽ നിൽക്കുന്നവർ ഇതാ ഇപ്പോഴും ചായ കുടിക്കത്തില്ല. ഈ 3 മാസമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഉള്ള ആഹാരം നമുക്ക് കൊണ്ടെത്തിക്കുന്നത് തങ്കി ചേച്ചിയാണ്. നമുക്കത് എത്ര നമുക്ക് അതിൻ്റെ നന്ദി നമുക്ക് എങ്ങനെ പറയണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ നമ്മുടെ ഇവിടുത്തെ ഈ കണക്കിൽ നമ്മൾ ഇപ്പം ഡെയിലി ഉള്ള നമ്മൾ കണക്ക് നമ്മൾ ഇതിനകത്ത് നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ ഇടുന്നുണ്ട്. 10 രൂപ നമ്മൾ ഫുഡ് വാങ്ങിച്ചെന്നോ ചായക്കുന്നോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ഇട്ടില്ല. അതെന്ന് വെച്ചാൽ എല്ലാം ചിലവാക്കുന്നത് ഈ തങ്കി ചേച്ചിയാണ്. തങ്കി ചേച്ചിക്ക് വളരെയധികം നന്ദിയുണ്ട്. CRIയുടെ പ്രസിഡൻറ്റ് ചേന്തി അനിൽ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. അനിൽ വിചാരിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഇത് ഇത്രയും നല്ല ഭംഗിയായി നടന്നത്. അതിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ചേന്തി റെസിഡൻസ് അസോസിയേഷൻ്റെ ട്രഷററാണ്. പക്ഷേ ഈ വീട് പണിയുടെ ഇത് തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിൻ്റെ അക്കൗണ്ടും കൂടെ നോക്കാൻ പറഞ്ഞ് അതനുസരിച്ച് ഞാൻ അന്ന് ഒരു വരവ് ചെലവ് കണക്കുകളെല്ലാം വളരെ കൃത്യമായിട്ട് നോക്കി അന്നുള്ള ചെലവ് പോയി ബാക്കി കൃത്യമായിട്ട് എല്ലാം നോക്കി അപ് ടു ഡേറ്റ് ആക്കി അക്കൗണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്ക് അത് പ്രസൻറ്റ് ചെയ്യാനുള്ള അതുവരെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. വരവ് ചെലവെല്ലാം കൃത്യമാണ്. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും മനോഹരമായിട്ടൊരു വീട് പണിയാൻ സാധിച്ച എല്ലാ അസോസിയേഷൻ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് നന്ദി. പിന്നെ ഇവിടെ താമസിക്കുന്ന ലളിതാമ്മയ്ക്കും കുടുംബത്തിനും
എല്ലാ ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സി ആർ എയുടെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മളൊന്ന് വീടിനകത്തോട്ടൊന്ന് കയറിയാണ്. അകത്ത് കയറി അകത്ത് വീടിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. അതെ, മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ലളിതാമ്മയ്ക്ക് ഒരു വീടൊരുക്കാം എന്നതായിരുന്നു എങ്കിൽ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ലളിതാമ്മയ്ക്ക് ഒരു വീട് ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്നാണ് ആ സുദിനം. ചേന്തി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ചേന്തി അനിൽകുമാറിന്റെയും ഭാരവാഹിയുടെയും മൂന്ന് മാസത്തെ കഠിന പ്രയത്നം കൊണ്ട്, അത് മാത്രമല്ല സി ആർ ഐയിലെ ഓരോ കുടുംബാംഗങ്ങളുടെയും സി ആർ ഐക്ക് പുറത്തുള്ള ആൾക്കാരുടെയും സഹായം കൊണ്ട് വീടെന്ന ഒരു സ്വപ്നം ലളിതാമ്മയ്ക്ക് ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. Thank you.
ഔദ്യോഗികമായിട്ട് ഈ വീടിന്റെ താക്കോൽദാനം നിർവഹിക്കുകയാണ്. നിങ്ങൾ എല്ലാവരുടെ അനുഗ്രഹങ്ങളും ആശംസകളും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ലളിതാമാസ് ഹൗസിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിരിക്കുകയാണ്. ലളിതാമ്മയായിട്ട് അമ്മയ്ക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അമ്മയുടെ മകൻ ബാലൻ ചേട്ടൻ അവിടെ നിന്നിപ്പോണ്ട്. ചേട്ടാ, ഒരു അടച്ചുറപ്പുള്ള ഒരു നല്ലൊരു വീട് ചേട്ടനിപ്പം അസോസിയേഷൻ്റെ ഭാഗം കിട്ടിയിരിക്കുകയാണ്. തീർച്ചയായും. അപ്പം എന്താണ് ചേട്ടന് പറയാനുള്ളത്? അയാളുടെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഈ ആറ് പേരിൽ മെയിനായിട്ട് ചേന്തി ഇതിൻ്റെ പ്രസിഡൻ്റ് അനിൽകുമാർ വളരെ നീറ്റായിട്ട് ആത്മാർത്ഥമായി എല്ലാ കാര്യത്തിലും നിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഈ ആറ് പേരും എല്ലാത്തിലും നിന്ന് ഒന്നിനും മടി കൂടാതെ ചെയ്തു. നല്ലൊരു കാര്യമാണ് ചെയ്തത്. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സന്തോഷമല്ലേ? സന്തോഷമാണ്, തീർച്ചയായിട്ടും. നേരത്തെ താമസിച്ച വീടിനെ അപേക്ഷിച്ച് വളരെ ഇതാണ്, വളരെ സ്മാർട്ടും എഫിഷ്യൻറ്റും ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള വീടാണ് നമുക്ക് തന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. മൂന്ന് മാസത്തെ കഷ്ടപ്പാടാണ് ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമായി. ഇത്രയും ആൾക്കാരുടെ സാന്നിധ്യത്തിൽ അല്ലേ ഇത് പാലുകാച്ച് കഴിഞ്ഞ് കിടക്കുകയാണ്. എന്താണ് അവസാന നിമിഷത്തിൽ പറയാനുള്ളത്? ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ നമസ്കാരവും ഇതിൻ്റെ ആശംസകളും എൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾ നമ്മുടെ അസോസിയേഷനിൽ ഇപ്പോഴും ഉണ്ട്. അവർക്കും ആ അവരുടെ വീടിൻ്റെ പണിയും കൂടെ നമുക്ക് പൂർത്തിയാക്കി കൊടുക്കണമെന്നാണ് ഇപ്പം അടുത്ത സെക്കൻഡ് സ്റ്റേജിലെ നമ്മുടെ ഒരു ആഗ്രഹം. അതിനും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. അതെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ പ്രതിവട്ടാ, ബൈ.